ബി ജെ പിയിൽ ചേരാനുള്ള അനിലിൻ്റെ തീരുമാനം എനിക്ക് വളരെ വേദനയുണ്ടാക്കി. നമസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ ഇന്ന് ബി ജെ പിയിൽ ചേർന്നിരുന്നു. തുടർന്ന് പിതാവായ എ കെ ആന്റണി എപ്പോൾ വേണമെങ്കിലും മാധ്യമങ്ങളെ കാണും എന്നൊരു വാർത്ത അതിനുശേഷം സകല മാധ്യമങ്ങളും കൊടുത്തിരുന്നു. ഒരു സമയവും പറഞ്ഞിരുന്നു. 5 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം 5:30 മാധ്യമങ്ങളെ കാണാൻ വന്നപ്പോൾ അതേസമയം തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അദ്ദേഹം ഇങ്ങനെ പത്രസമ്മേളനത്തിൽ തയ്യാറെടുത്ത് വരികയായിരുന്നു. അത് സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും എ കെ ആന്റണി മാധ്യമങ്ങളെ കാണുന്ന വിഷ്വലുകൾ കാണിച്ചു തുടങ്ങി. പെട്ടെന്ന് സകല മാധ്യമങ്ങളും കൈരളി ഒഴിച്ച് എല്ലാ മാധ്യമങ്ങളിലും എ കെ ആന്റണിയുടെ പ്രതികരണത്തിലേക്ക് പോയി. അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന് 82 വയസ്സായി. ദീർഘായുസ്സൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എൻ്റെ മരണം വരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇടയ്ക്ക് അദ്ദേഹം കോൺഗ്രസ്സിനോട് തെറ്റിപ്പിരിഞ്ഞ് ഇടത്തിലേക്ക് പോയതും പിന്നീട് തിരിച്ചു വന്നതൊക്കെ അദ്ദേഹം അതിനിടയ്ക്ക് പറയുന്നുണ്ട്. മതേതരത്തെ വിശ്വാസികളായിട്ടുള്ള നെഹ്റു കുടുംബത്തിൻ്റെ, ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം അദ്ദേഹം ഗാന്ധി കുടുംബം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നെഹ്റു കുടുംബത്തിൻ്റെ ഒപ്പം തന്നെ കാണുമെന്നും മകൻ അനിൽ കെ ആന്റണി ബി ജെ പിയിലേക്ക് പോയത് തെറ്റായ ഒരു തീരുമാനമാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കണ്ടമിടറുന്നു, കണ്ണൊക്കെ നിറയുന്നു. അങ്ങനെ സംസാരിച്ച് വന്നിട്ട് പിന്നീട് ഒരുപക്ഷെ രാഷ്ട്രീയ നിരീക്ഷകർ ഒരുപക്ഷെ വിമർശനമായിട്ട് ഉന്നയിക്കത്തക്ക തരത്തിലൊരു പ്രസ്താവന കൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഒരുപക്ഷെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതാവാം. അദ്ദേഹം ഇങ്ങനെ വികാരാതീതനായി പറഞ്ഞു വന്നിട്ട് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇതെൻ്റെ ആദ്യവും അവസാനവുമായിട്ടുള്ള ഒരു പ്രതികരണമാണ് മകൻ അനിൽ ആന്റണിയെ പറ്റിയുള്ളത്. അതായത് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നതിനെപ്പറ്റി ഞാൻ ഇനി ഒരു വാക്കുപോലും ആരോടും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തി. അതോടുകൂടി പിന്നെ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കാനുള്ള ആ സാധ്യത തന്നെ അടഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ആദ്യമായും അവസാനമായും ആണ് ഞാൻ ഈ കാര്യം പ്രതികരിക്കുന്നത്, നിർത്തി. പിന്നീടങ്ങ് പോവുകയും ചെയ്തു. അതിനുശേഷം അതാ മുൻ കെ പി സി സി പ്രസിഡൻറ്റും ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. അനിൽ ആന്റണി പോയത് കോൺഗ്രസ്സിന് ഒരു ചുക്കുമില്ല. എ കെ ആന്റണിയുടെ പേരൊന്നും അതുകൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നില്ല. മോദിയുടെ സ്വപ്നമൊന്നും വിജയിക്കാൻ പോകുന്നില്ല തുടങ്ങിയ കുറേ പതിവ് തള്ളുകൾ. അതിൽ ചിലതൊക്കെ ആന്റണിയും പറഞ്ഞിരുന്നു. ഫാസിസം ഒന്നും ജനാധിപത്യം മരിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതാണ്ട് അതിന് തുടർച്ചയായിട്ട് തന്നെ എത്ര നാൾ ഇവർക്ക് ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല. ചെറുപ്പക്കാരനാണ്, യുവാവാണ് പോയിരിക്കുന്നത്. രാഷ്ട്രീയത്തിൻ്റെ സകല രാഷ്ട്രീയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിന്നിട്ട് സകല സൗഭാഗ്യവും അനുഭവിച്ചതിന് ശേഷം വയസ്സാങ്കാലത്ത് പോയതല്ല അനിൽ ആന്റണി. അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് തന്നെയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് പറയുമ്പോൾ ഒരു കാത്തലിക് പുരോഹിതൻ, അദ്ദേഹം കൊച്ചിക്കാരനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ കൊച്ചിയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വർഗീസ് വള്ളിക്കാട്ടെന്നാണ്. അപ്പോൾ ഈ അനിൽ ആന്റണിയെ പോലുള്ള യുവാക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾ പുരോഹിതരെ പോലും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇങ്ങനെയാണ്: അനിൽ ആന്റണി ബി ജെ പിയിൽ. സാമ്പ്രദായിക രാഷ്ട്രീയക്കാരും വിവരസാങ്കേതിക വിദ്യയുടെ കാലത്തെ യുവതയും എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നു, എന്തുകൊണ്ട് വേർപിരിയുന്നു, കോൺഗ്രസ് നേതൃത്വം കൈയഴിഞ്ഞ രാഷ്ട്രത്തെ നിർമ്മിക്കുന്ന രാഷ്ട്രീയത്തെ നെഞ്ചിലേറ്റുകയും, ശ്രദ്ധിക്കണം, കോൺഗ്രസ് നേതൃത്വം കൈയൊഴിഞ്ഞ രാഷ്ട്രത്തെ നിർമ്മിക്കുന്ന രാഷ്ട്രീയത്തെ നെഞ്ചിലേറ്റുകയും നിഷേധാത്മക രാഷ്ട്രീയത്തെ തള്ളിക്കളയുകയും ചെയ്യുന്ന യുവതയുടെ നിലപാട് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ തീരുമാനം. തീർച്ചയായിട്ടും അനിൽ ആന്റണിക്കുള്ള പിന്തുണയാണ് ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ രമേശ് ചെന്നിത്തലയും എ കെ ആന്റണിയൊക്കെ പറഞ്ഞ്, എ കെ ആന്റണി പറഞ്ഞില്ല, രമേശ് ചെന്നിത്തല പോലുള്ളവർ പറയുന്നത് അനിൽ ആന്റണി എന്നൊരാൾ പോയാൽ കോൺഗ്രസ്സിനൊരു ചുക്കും സംഭവിക്കില്ല എന്ന് പറയുന്നത് ദാ ഇവിടെ തന്നെ പൊളിഞ്ഞു വീണിരിക്കുന്നു. ആദ്യ ദിവസം തന്നെ, ആദ്യ മണിക്കൂറുകൾ തന്നെ ഒരു ലോഹാധാരി, ഒരു പുരോഹിതൻ, ഒരു കാത്തലിക് പുരോഹിതനാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. യുവാക്കളുടെ കാഴ്ചപ്പാട് എന്താണെന്നും അവർ രാഷ്ട്രത്തെ നിർമ്മിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ കൂടെ പോകുമെന്നും, രാഷ്ട്രത്തെ നിർമ്മിക്കാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മറന്നാൽ അത് ചെയ്യുന്നവരുടെ കൂടെ പോകുമെന്നാണ് ഈ അച്ഛൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലുള്ള ഇവിടെയുള്ള മറ്റു യൂത്തന്മാരുമൊക്കെ ഇപ്പോൾ കിടന്ന് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ തള്ളി മറിക്കുന്ന പോലെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയാൽ കോൺഗ്രസ്സിന് ഒരു ചുക്കുമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നഷ്ടമുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സിന് മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബി ജെ പിക്കുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.